ഇനി കാരണോടാ ഞാൻ അമ്മയുടെ മെമ്പറുമാണ്. അവിടുത്തെ പ്രസിഡന്റ് നമ്മുടെ ജി ബി എം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുറത്തു പോയ ആൾക്കാർക്ക് വരണമാണെങ്കിൽ തിരിച്ച് വരണമാണെങ്കിൽ അവർ മെമ്പർഷിപ്പ് എടുത്ത് വന്നാൽ മതിയെന്ന്. അപ്പോൾ സർവൈവറിൻ്റെ പോസ്റ്റ് റെസ്പെക്ടെന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റെസ്പെക്ട് ഇസ് പ്രോബ്ലി ടു ടേക്ക് ഹർ ബാക്ക് അൺകണ്ടീഷണലി വിതൗട്ട് ഫില്ലിംഗ് ഇൻ മെമ്പർഷിപ്പ് ഫോം. നമസ്കാരം. അമ്മ സംഘടനയ്ക്കെതിരെ വിമർശനവുമായി നടി പത്മപ്രിയ. അമ്മ സംഘടന ആക്രമിക്കപ്പെട്ട ഇരയ്ക്കൊപ്പമാണെന്ന് പറയുന്നത് വെറുതെയാണെന്ന് സംഘടനയുടെ മെമ്പർ കൂടിയായ നടി പത്മപ്രിയ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൻ്റെ പേരിൽ പുറത്തുപോയ നടിമാരെ ഉപാധികളില്ലാതെ തിരിച്ചെടുത്താലേ പറയുന്നതിൽ കാര്യമുള്ളൂ. പുറത്തുപോയവർ പുതിയ അംഗത്വ അപേക്ഷ നൽകണമെന്നാണ് അമ്മയുടെ നിലപാടെന്നും പത്മപ്രിയ പറയുന്നു. സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി സമിതി ഉണ്ടാക്കാൻ ഇടപെടൽ തേടി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പത്മപ്രിയ. നടി പാർവതി, പത്മപ്രിയ, സയനോര, തിരക്കഥാകൃത് ദീദി ദാമോദരൻ, സംവിധായിക അഞ്ജലി മേനോൻ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ഉറപ്പാക്കണമെന്നും ഹേമ കമ്മീഷൻ പുറത്തു വിടണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തതെന്നും ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ ഇടപെടണമെന്നും WCC അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. പത്മപ്രിയയുടെ വാക്കുകൾ കേൾക്കാം. ഇപ്പോൾ നമ്മൾ ദീദി പറയുന്ന പോലെ വി വിൽ ഗോ ടു എവറി അതർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സി ഇതിൻ്റെ വെറാസിറ്റി എന്താണ്, ഇതിന് ടേൺ അറൗണ്ട് എന്നാണ്. റിപ്പോർട്ട് പുറത്ത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ പോലെ ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് അടൂർ കമ്മീഷൻ്റെ റിപ്പോർട്ട്. അപ്പോൾ അത് പുറത്ത് വരുമ്പോൾ എന്തിനാണ് ഇത് വരാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ആൻഡ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെക്ഷൽ ഹറാസ്മെൻറ്റ്, കുറേ നോൺ സെക്ഷൽ ഹറാസ്മെൻറ്റ് റേഷ്യസ് ഇഷ്യൂസ്. സോ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് സൊല്യൂഷൻ വേണമാണെങ്കിൽ അഫ്കോഴ്സ് ഗവൺമെൻറ് ഇസ് വാണ്ടിങ് ടു ടേക്ക് എൻ ആക്ഷൻ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഇൻഡസ്ട്രി മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അത് പ്രോഗ്രസീവായിട്ട് ചെയ്യണമെങ്കിൽ റിപ്പോർട്ട് പുറത്ത് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് ചെയ്യും നമ്മൾ കുറച്ച് ആലോചിക്കാം. നമുക്ക് പുതിയതായിട്ടല്ല അറിയണതൊക്കെ. നമ്മൾ 2-ാമത്തത് ഇവിടെ സംസാരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അഞ്ജലിയും പറഞ്ഞു നമ്മളിതിനു മുമ്പ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മൾ പ്രോഗ്രസീവായിട്ട് ഇത് മാത്രമേ ഇല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. സ്പെഷ്യലി നമ്മളെ ഈ ICE പോഷ് ആക്ട് ഇംപ്ലിമെൻറ്റേഷൻ, സെക്ഷൽ ഹറാസ്മെൻറ്റ് ആക്ട്, ആക്ച്വലി ഒരു നിർബന്ധമാണ് എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ മുഴുവൻ ഇൻഡസ്ട്രി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് എന്തിനാണ്? ബോംബെയിലൊക്കെ മഹാരാഷ്ട്രയിലെ വനിതാ കമ്മീഷൻ കൃത്യമായിട്ട് ഒരു 30 ഡേയ്സ് നോട്ടീസ് തന്നപ്പോൾ അവിടെ തന്നെ അവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഫൈനൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് സിസ്റ്റംസ് വിച്ച് പ്രിവെൻറ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ്, വിച്ച് ഇസ് എ ഡിഫറെൻറ്റ് തിങ് വൺ. ആൻഡ് ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇസ് മച്ച് മോർ ദൻ ജസ്റ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ്.